സ്ത്രീകൾക്കിടയിലെ പോഷകാഹാര പ്രശ്നങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അഞ്ചുതെങ്ങിൽ സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ കമ്മീഷനും അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് തിരുവനന്തപുരം സബ്ജില്ലാ സെമിനാർ നടപ്പിലാക്കിയത്. വനിതകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുകയും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന നാനാതരത്തിലുള്ള വിവേചനങ്ങൾ, ചൂഷണങ്ങൾ, ഇതിനെല്ലാം അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരള വനിതാ കമ്മീഷൻ എങ്കിലും സ്ത്രീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സമൂഹത്തിൻ്റെ മൊത്തം അവബോധം അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് എന്നും ഉണ്ടാവുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നാട് ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനമായിട്ട് നമ്മുടെ നാട് മാറ്റപ്പെടുകയുള്ളൂ. ഇപ്പൊ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മിക്കവാറും ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത് സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അംഗൻവാടി മേഖലയിലായാലും ആശാവർക്കർ ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലെ ഭാഗമായി നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അത് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളം ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയം സ്ത്രീപക്ഷ കേരളം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ ആവേണ്ടതല്ല നമ്മുടെ നാട്, ജനപക്ഷമായിട്ട് നിലനിൽക്കേണ്ടുന്നതാണ്. പക്ഷെ ഇവിടെ സ്ത്രീപക്ഷ കേരളത്തെ കുറിച്ച് പറയാൻ ഇടവന്നിട്ടുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥാവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷ കേരളത്തെ കുറിച്ച് ഗവൺമെന്റ് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നത്? കടുത്ത സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിലാകെ നിലനിൽക്കുന്നു എന്ന് ഒട്ടനവധി അനുഭവങ്ങളിലൂടെ തിരിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്നുകൊണ്ടാണ് സ്ത്രീപക്ഷ കേരളം എന്നുള്ള ആശയം സർക്കാർ തന്നെ മുന്നോട്ട് വെക്കാൻ ഇടവന്നിട്ടുള്ളത്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പീഡനങ്ങൾ, പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ, ഇപ്പോ അധ്യക്ഷൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാത്രാവേളയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള മനോഭാവത്തിന്റെ പ്രതികരണങ്ങളാണ്, പ്രതിഫലനങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ആ സ്ത്രീവിരുദ്ധ മനോഭാവത്തിൽ നിന്ന് നാടിനെ മാറ്റിയെടുക്കാൻ, നമ്മുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാനുള്ള ഇടപെടലിന്റെ ഭാഗമായി ഒരു സ്ത്രീപക്ഷ കേരളം എന്നുള്ള ആശയം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെക്കാൻ ഇടവന്നിട്ടുള്ളത്. അഞ്ചുതെങ്ങ് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു അധ്യക്ഷനായി. തൈക്കാട് WCH ഡയറ്റീഷ്യൻ വി കൊച്ചുറാണി മാനുവൽ സെമിനാർ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് ലിജ ബോസ്, വികസനകാര്യ ചെയർമാൻ BN സൈജുരാജ്, അഞ്ചുതെങ്ങ് CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ, വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി സോണിയ വാഷിംഗ്ടൺ, വാർഡ് മെമ്പർമാരായ സരിത, സോഫിയ, ജൂഡ് ജോർജ്, ആശാവർക്കർമാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഓണം ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. September 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജാണ് ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൌഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.